നമ്മൾ ഡി ഡബ്ല്യു എം എസിൻ്റെ വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പം ചെയ്തതൊന്ന് സമ്മറൈസ് ചെയ്യണമെങ്കിൽ, നമ്മൾ നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തു, നമ്മൾ വ്യൂ ഓർ അപ്ഡേറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് ബേസിക് ഡീറ്റെയിൽസ്, സ്കില്ല്, അക്കാഡമിക്സ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്തു. നമ്മുടെ പ്രൊഫൈൽ ഒരു 90% കംപ്ലീഷനിലോട്ട് എത്തി. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡി ഡബ്ല്യു എം എസ് ഐഡിയും ജനറേറ്റഡ് ആയി. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ കരിയർ ഓപ്ഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു സൈക്കോമെട്രിക് അസസ്മെൻ്റ് എടുക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു വീഡിയോ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ വെൽക്കം ടു ദ കേരള നോളജ് ഇക്കോണമി മിഷൻ ജോബ് ഫെയർ. ഇവിടുത്തെ അപ്ലൈ ഫോർ ജോബ് ഫെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലൈ ഫോർ ജോബ് ഫെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്തേക്കുന്ന പ്രൊഫൈലിനനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസിനും അക്കാഡമിക്സിനും സ്കിൽസിനും അനുബന്ധമായിട്ടുള്ള ജോബുകൾ ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മുകളിലുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ജോബ് ഫെയറിനാണ് താല്പര്യം എന്നിവിടെ എനിക്ക് എപ്പം വേണമെങ്കിലും എൻ്റെ ഡിസിഷൻ മാറ്റാൻ പറ്റും. എനിക്ക് വേണം, ഞാൻ വെർച്വൽ ജോബ് ഫെയറിന് താല്പര്യമുണ്ട്, ഫിസിക്കലിൽ ഞാൻ എറണാകുളം ജോബ് ഫെയറാണ് താല്പര്യപ്പെടുന്നത് എങ്കിൽ ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. എനിക്ക് എറണാകുളത്ത് പറ്റുന്ന, എനിക്ക് എൻ്റെ പ്രൊഫൈലിൽ പറ്റിയ എല്ലാ ജോബുകളും എനിക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം ഇപ്പം ഇൻ കേസ് ഇവിടെ നിങ്ങൾക്ക് പറ്റിയ ജോബൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ മോർ സെർച്ച് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പീരിയൻസ് റേഞ്ച് കൂട്ടി എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഞാൻ പറയാം എൻജിനീയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്ന എറണാകുളം ലൊക്കേഷനിലുള്ള മറ്റുള്ള എൻജിനീയറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ എനിക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോബ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയാൽ, ഈ ഡെവോപ്സ് എഞ്ചിനീയർ എനിക്ക് മാച്ചിങ് ചെയ്യാൻ തോന്നിയാൽ ഞാൻ ഇവിടെ വന്ന് ഗോ ടു ജോബിൽ ക്ലിക്ക് ചെയ്യുക. ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇത് പറയുന്നു മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം, ഇതാണ് കമ്പനിയുടെ ലൊക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ലൊക്കേഷൻ എവിടെയാണ്, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ അപ്ലൈ ഫോർ ജോബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പെർട്ടിക്കുലർ എംപ്ലോയർ, നെറ്റ്വർക്ക് ഡെസ്ക് എന്ന് പറഞ്ഞ എംപ്ലോയർ, ഏതൊക്കെ ജോബ് ഫെയറിനാണ് വരുന്നത്? ഇപ്പോൾ എറണാകുളം ജോബ് ഫെയർ ആണെങ്കിൽ ഞാൻ എറണാകുളം ജോബ് ഫെയർ, ഫിസിക്കൽ ജോബ് ഫെയർ January 20 വരുന്നതുകൊണ്ട് എനിക്കിത് താല്പര്യമുണ്ട്. ഞാൻ ഇവിടെ വന്ന് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ജോബിന് ഫോമലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം ആസ് എ ക്യാൻഡിഡേറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒന്നുകൂടെ പറയാനാണെങ്കിൽ, ജോബ് ഫെയർ സൈറ്റിൽ വരിക, ഡി ഡബ്ല്യു എം എസിൽ നിന്ന് അപ്ലൈ ഫോർ ജോബ് ക്ലിക്ക് ചെയ്ത് ജോബ് ഫെയർ സൈറ്റിൽ വരിക, നിങ്ങൾക്കുള്ള റെക്കമെൻഡഡ് ജോബിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ മോർ സെർച്ച് ഓപ്ഷനിൽ വന്ന് വേണ്ട കീവേഡ്സ് കൊടുത്ത് സെർച്ച് ചെയ്ത് ആ ജോബിൻ്റെ അകത്ത് പോവുക. അവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ട ജോബിന് വേണ്ട ലൊക്കേഷനിൽ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഈ കേരള നോളജ് ഇക്കോണമി മിഷൻ്റെ ഭാഗമായി നടക്കുന്ന ഏത് ജോബ് ഫെയറിലും അറ്റൻഡ് ചെയ്യാനുള്ള വഴി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ജോബിന് ഒന്നോ ഒന്നിൽ കൂടുതലോ ജോബിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ പെർട്ടിക്കുലർ ദിവസം, ജോബ് ഫെയർ നടക്കുന്ന ദിവസം നിങ്ങൾക്ക് ആ ജോബ് ഫെയർ വെന്യൂവിൽ, ഇപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ജോബ് ഫെയറിനാണ് പോകുന്നതെങ്കിൽ ആ ഫിസിക്കൽ ജോബ് ഫെയർ നടക്കുന്ന വെന്യൂവിൽ ആ ദിവസം നിങ്ങളുടെ റെസ്യൂമയുമായിട്ട് അവിടെ എത്തുക എന്നുള്ളതാണ് അടുത്ത റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് നിങ്ങൾക്ക് കേരള നോളജ് ഇക്കോണമി മിഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇമെയിൽ ക്യാമ്പയിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് നിങ്ങൾ ഏതിനാണോ ജോലി താല്പര്യം കാണിച്ചേക്കുന്നത് ആ ദിവസത്തിൻ്റെ വെന്യൂ ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇമെയിലായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ജോലി അപ്ലൈ ചെയ്ത് നമ്മളെ പ്രൊസീജിയറൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മെയിൽ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോളജ് ഇക്കോണമി മിഷൻ, കേരള നോളജ് ഇക്കോണമി മിഷൻ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ഇമെയിൽ വന്നിട്ടുണ്ട്. അതായത് info@kkem.kerala.gov.in നിന്ന് നമ്മൾ ഏത് ജോബിനാണോ അപ്ലൈ ചെയ്തത്, നമ്മുടെ ജോബ് സീക്കർ ID എന്താണ്, ആ എംപ്ലോയറിൻ്റെ പേര്, ജോബ് ഫെയർ നടക്കുന്ന ഡേറ്റും വെന്യൂവും എല്ലാം നിങ്ങൾക്ക് ആ മെയിലിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ആസ് എ ക്യാൻഡിഡേറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ദിവസം ആ വെന്യൂവിൽ നിങ്ങളുടെ റെസ്യൂമേ എത്തുക എന്നുള്ളത് മാത്രമാണ്. അവിടെ ഈ എംപ്ലോയർ ഉണ്ടാവും, അവരെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾക്ക് എല്ലാം മാച്ചിങ് ആണെങ്കിൽ നിങ്ങളെ അടുത്ത റൗണ്ടിലേക്ക് അവർ കൊണ്ടുപോയി ഒരു നല്ലൊരു ജോലി ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ജോബ് ഫെയർ നടക്കുന്ന ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ knowledgemission.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഏറ്റവും താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ജോബ് ഫെയർ season 1 ഷെഡ്യൂൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കേരളത്തിലെ 14 ജില്ലകളിലും പിന്നെ കരിയർ ബ്രേക്ക് എടുത്ത ഫീമെയിൽ ജോബ് സീക്കേഴ്സിന് വേണ്ടിയുള്ള ബാക്ക് ടു കരിയർ ഇവൻറ്റുകളുടെയും ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ എറണാകുളത്ത് January 20, 2022 നടക്കുന്നുണ്ട് എന്ന് മുതലായ എല്ലാ ഇൻഫർമേഷനും ഈ സൈറ്റിലുണ്ട്. നോളജ് ഇക്കോണമി മിഷൻ്റെ ഭാഗമായ ജോബ് ഫെയറിലോട്ട് അപ്ലൈ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഈ പ്രോസസ്സിൻ്റെ ഭാഗമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ KKEM ഹെൽപ് ഡെസ്ക് നമ്പറായ 0471
273-7880 എന്ന നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ദൂരീകരിക്കാവുന്നതാണ്. സോ മാക്സിമം ഈ നമ്പറും ഈ ഡീറ്റെയിൽസും ഉപയോഗിച്ച് നിങ്ങളിതിലോട്ട് മുന്നോട്ട് പോവുക.